ഞാൻ ജോളി അശോക്. ശക്തി വേൽ പ്രോഡക്റ്റ് എന്നുള്ള ഒരു ഹെയർ പ്രോഡക്റ്റിൻ്റെ ഹെയർ പ്രോഡക്റ്റാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് ഇത് വിപണനം നടത്തി വരികയാണ്. അതിൻ്റെ പ്രാധാന്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. അതിനു മുൻപായിട്ട് ഒരു വിവരം പറയാനുണ്ട്. കാരണം സാധാരണഗതിയിൽ ഈ പ്രോഡക്റ്റുകളൊക്കെ എല്ലാ പേരും വിൽക്കും, പക്ഷേ ആരും തന്നെ അതിൻ്റെ റിസൾട്ടോട് കൂടുന്ന റിസൾട്ടിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല. ഞാൻ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ടാണ് ഈ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ചാനലിലൂടെ 3 വർഷമായി വിപണനം നടക്കുകയാണ് എങ്കിലും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഓരോ കസ്റ്റമേഴ്സിനും, ഇതുപയോഗിക്കുന്ന ഓരോ കസ്റ്റമേഴ്സിനും അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് വരെ ഞാൻ കൂടെ ഉണ്ട്. അത്രയും ഉറപ്പോടു കൂടിയാണ് ഈ പ്രോഡക്റ്റ് െക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നതും ഇത് വിപണനം നടത്തുന്നതും. ഈ പ്രോഡക്റ്റിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ, ഇത് സാധാരണ ഹെയർ ഡൈ എന്ന് പറയുമ്പോൾ വളരെയധികം കെമിക്കലിൻ്റെ ഒരു കോമ്പിനേഷനാണ്, മാരകമായ. പക്ഷേ ഇതിൽ 10 ഇൻഗ്രീഡിയൻസ് ഉണ്ട്, 9 സസ്യക്കൂട്ട്. ഒരേ ഒരു കെമിക്കൽ മാത്രമേ ഉള്ളൂ, അത് ഒരു PPD മാത്രം. ഇത് രണ്ടും സെപ്പറേറ്റ് പാക്കറ്റുകളിലാണ് വയ്ക്കുന്നത്. 9 പ്ലാന്റ് പ്രോഡക്റ്റും മിക്സ് ചെയ്ത് അത് പൗഡേർഡ് ഫോമാണിത്. ഇത് സെപ്പറേറ്റ് പാക്കറ്റ്, ഇതാണ് കെമിക്കൽ, ഇത് സെപ്പറേറ്റ്. ഇത് രണ്ടും കൂടിയാണ് ശക്തി വേൽ പ്രോഡക്റ്റ്. ഇതിൽ ഈ പ്ലാന്റ് പ്രോഡക്റ്റ് കഞ്ഞിവെള്ളത്തിലാണ് മിക്സ് ചെയ്യാനുള്ളത്. കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വളരെ തെളിഞ്ഞ ചൂടാറിയ കഞ്ഞിവെള്ളം 100 ml കഞ്ഞിവെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കുക. ഒരു 24 hours കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ തെളി പൊന്തി വരും. ആ തെളി ആണ് ഞങ്ങൾ ആ തെളി ഡ്രോപ്പ് ഡ്രോപ്പായിട്ടെടുത്ത് ഈ കെമിക്കൽ ഒരു പ്ലാസ്റ്റിക്കിൽ ലിഡിലെടുക്കുക. കുറച്ച് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. ഇത് നരയിമയിൽ മാത്രം പുരട്ടിയാൽ മതി, കറുത്ത മുടിയുമേലൊന്നും പുരട്ടണ്ട. ആവശ്യത്തിനുള്ള കെമിക്കൽ എടുക്കുക, ഈ തെളിയുമായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതായത് മിക്സ് ചെയ്യുമ്പോൾ തിക്ക് പേസ്റ്റ് ആവണ്ട, ഒരു വളരെ ഡൈല്യൂട്ടായിരിക്കണം. വെള്ളം പോലെ വരും, ഒന്ന് കുറുക്കി വരും, ഒന്ന് കുറുക്കി വരും, വെള്ളം പോലെ ഇരിക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ അതിനെ എടുത്ത് തലയിൽ പുരട്ടുക. തലയിൽ അപ്ലൈ ചെയ്യേണ്ടുന്ന രീതി എന്ന് പറയുന്നത് എങ്ങനെയാണോ മറ്റ് ഹെയർ ഡൈ അപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ. നമ്മൾ ആദ്യം ഷാംപൂ ചെയ്ത് മുടി എല്ലാ ഹെയർസും ഡ്രൈ ആക്കുക. അതിനുശേഷം ഇത് ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചാണ് അപ്ലൈ ചെയ്യാനുള്ളത്. അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഇതിലിപ്പോൾ കെമിക്കൽ കണ്ടൻറ്റ് കുറച്ചല്ലേ ഉള്ളൂ, ബാക്കി ഇതിലെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലിക്വിഡാണ്, ഇതിൻ്റെ തെളിയാണ്, പ്ലാന്റ് പ്രോഡക്റ്റിൻ്റെ തെളിയാണ്. അതുകൊണ്ട് ഇത് 2 മണിക്കൂർ കിടന്നാലും ഒരു കുഴപ്പവും ഇല്ല. എന്തായാലും മിനിമം 1 hour ഇട്ടേക്കണം തലയിൽ. അത് കഴിഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്ത് മാറ്റുക. അന്ന് യാതൊരു റിസൾട്ടും വരില്ല, ആരും വിഷമിക്കരുത്. ഇന്ന് പുരട്ടിയാൽ നാളെ ഒരു ദിവസം ഞങ്ങൾ വെയിറ്റ് ചെയ്യണം, മറ്റന്നാൾ നല്ല ബ്ലാക്കായിരിക്കും, നാളെ ഒന്ന് മങ്ങും. ഇന്ന് ഒരു പുരട്ടുന്ന ദിവസം ഒരു ചേഞ്ചും വരില്ല, കാരണം ഇതിൽ അത്രയും കണ്ട് കെമിക്കൽ കണ്ടൻറ്റ് വളരെ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് വളരെ നല്ല റിസൾട്ടായിരിക്കും. ഇതിൻ്റെ കൂടെ ഞാനുണ്ട്, ഈ റിസൾട്ട് കിട്ടുന്നത് വരെ ഞാനുണ്ട്. അതുകൊണ്ട് ഡൈ അലർജി ഇല്ലാത്ത ഏതൊരു വ്യക്തിക്കും ഈ പ്രോഡക്റ്റ് യൂസ്ഫുള്ളാണ്. ഡൈ അലർജി ഇല്ലാത്ത ഏതൊരു വ്യക്തിക്കും ഇത്. നമ്മുടെ ഹെയർ ഡൈയുടെ പ്രാധാന്യവും അപ്ലൈ ചെയ്യേണ്ടുന്ന രീതിയും ഒക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇനി ഈ പ്ലാന്റ് പ്രോഡക്റ്റിന് മറ്റ് വളരെ പ്രാധാന്യമുള്ള ഒരു സസ്യക്കൂട്ടാണിത്. 9 സസ്യക്കൂട്ടുകളുടെ മിക്സാണ്.
ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ആകെ 10 ഇനമാണ് അതിലൊന്ന് കെമിക്കൽ, ബാക്കി 9 ഏത് ഒരു വിഷസസ്യമൊന്നുമില്ല. ഞങ്ങൾ ഉപയോഗിക്കുന്ന സസ്യങ്ങളുടെ ഉണക്കിപ്പൊടിച്ച് പൗഡേർഡ് ഫാമാണ് ഇത്. ആ കഞ്ഞി വെള്ളത്തിൽ ഞങ്ങൾ നേരത്തെ കുഴച്ചു വയ്ക്കാൻ പറഞ്ഞിരുന്നുവല്ലോ, അതിൻ്റെ തെളിയാണ് ഇതിലേക്ക് കുറച്ച് മതി തെളിയാണ് ഇതിലേക്ക്. ബാക്കിയുള്ള അതിൻ്റെ സെഡിമെൻറ്റും മട്ടിയും ആ ലിക്വിഡും എല്ലാം കൂടി ഞങ്ങൾ നല്ലപോലെ മിക്സ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് സ്കാൽപ്പിലും ഗ്രേ ഹെയർ ആയാലും ബ്ലാക്ക് ഹെയർ ആയാലും എല്ലാം പുരട്ടുക. പുരട്ടുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്, കാരണം നര കുറച്ച് നര വന്നവർക്ക് മറ്റു മുടിയന്മേൽ എളുപ്പം നര വരത്തില്ല, എളുപ്പമൊന്നും നര വരത്തില്ല. അത്രയ്ക്ക് പ്രൊട്ടക്റ്റ് ചെയ്യും ഈ പ്ലാൻ പ്രോഡക്റ്റ്, നരയിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. കുറേ കുട്ടികൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്, കാരണം ഹെറിഡിറ്ററി ആണെന്ന് ഏതോ ഒരു ഡോക്ടർ പറഞ്ഞു നര. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഉണ്ട്, ഞങ്ങൾക്കും വന്നാലോ അപ്പോൾ വരാണ്ടിരിക്കാനെന്ന് പറഞ്ഞിട്ട് വാങ്ങി പുരട്ടുന്നവരുണ്ട്. പിന്നെ കുറച്ചൊക്കെ അങ്ങും ഇങ്ങായിട്ട് ഫ്രണ്ടിലല്ല കേട്ടോ, ഫ്രണ്ടിൽ ഒരു നര വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇളക്കി ഇളക്കി നോക്കുമ്പോഴത്തേക്ക് അങ്ങ് ഉള്ളിലേക്കൊക്കെ കാണുമെന്ന് മാത്രമല്ല, ഫ്രണ്ടിൽ വരുന്നു എന്ന് പറഞ്ഞാൽ അതിന് കൂടുതൽ സ്പ്രെഡിങ് ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങിങ്ങായി ചെറിയ പ്രായക്കാർക്കൊക്കെ ഒരു 5-8 നര മാത്രം വന്നവരാണെങ്കിൽ തൽക്കാലം കെമിക്കൽ പുരട്ടരുത്. അവർക്ക് ഈ പ്ലാൻ പ്രോഡക്റ്റ് മാത്രം മിക്സ് ചെയ്ത് പുരട്ടുന്നത് അടുപ്പിച്ചടുപ്പിച്ച് പുരട്ടുകയാണെങ്കിൽ അത് ആ ഗ്രേ കളർ മങ്ങി ലൈറ്റ് കളർ, ലൈറ്റ് കോഫി ബ്രൗണായി, ഡാർക്ക് കോഫി ബ്രൗണായി, പിന്നെ അതങ്ങ് ബ്ലാക്ക് ആയിക്കൊള്ളും. പിന്നെ അത് ആ ഹെയർ തന്നെ കിളിർത്ത് വരുന്നതും ബ്ലാക്ക് ആയിരിക്കും. പക്ഷേ ഒരു 5-8 മുടിക്ക് ഹെയറിനകത്ത് മാത്രമേ ഗ്രേ വരാവുള്ളൂ, ഫ്രണ്ട് പോർഷനിലും വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അവർക്കിത് മാത്രം മതിയാകും. അത് ഒരു ഇപ്പം ഫസ്റ്റ് അഡ്വാൻറ്റേജസിൽ വൺ ഓഫ് ദി മോസ്റ്റ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് സ്പ്രെഡിങ് ഗ്രേയിങ്ങിൻ്റെ സ്പ്രെഡിങ് ആണ്. ആ സ്പ്രെഡിങ് നമുക്ക് ഈ പ്രോഡക്റ്റിൽ പ്ലാൻ പ്രോഡക്റ്റിൽ അറസ്റ്റ് ചെയ്യും. അപ്പോൾ സ്പ്രെഡിങ് അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ എന്താ ഇമ്പോർട്ടൻസ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഞാനീ പറഞ്ഞ പോലെ തുടക്കക്കാർക്ക് നര ഒരു 4-5 മുടി ഹെയേഴ്സ് മാത്രം, അല്ല 5-8 ഹെയേഴ്സ് മാത്രം നര വന്നവർക്ക് ആ നരയിൽ നിന്നൊരു ഒരു ഒരു എന്താ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നതിനുള്ളത്, അത് രണ്ടാമത്തെ അഡ്വാൻറ്റേജാണ്. ഇനി നമ്പർ 3, തലമുടി കൊഴിച്ചിൽ കാര്യം. ഭയങ്കരമായിട്ട് ഹെയർ ഫോളിങ് കാരണം വിഷമിക്കുന്നവർ, അവർക്ക് സ്കാൽപ്പ് വരെ കണ്ട് തലമുടി കണ്ട് കല്യാണം കഴിച്ചിരുന്ന വ്യക്തിക്ക് അവസാനം വർഷങ്ങൾ കഴിഞ്ഞ് മുടി കൊഴിച്ചിൽ വന്ന് സ്കാൽപ്പായി, അവർക്ക് പിന്നെ ഒരു കോംപ്ലക്സായി, വലിയ പ്രശ്നമായി, അങ്ങനെയുള്ള വ്യക്തികൾ വരെ എൻ്റെ അടുത്തുണ്ട്. അവരിത് 1 ഇയർ പുരട്ടിയിട്ട് എന്നെ വിളിച്ച് പറയുന്നു. അവർ ഞാൻ പറഞ്ഞു കുറേ മുടികളിറക്കും, കുറേ മുടികളിറക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർക്ക് അവർ പറയുന്നത് ഏകദേശം 90% മേലേ കിട്ടി, അബവ് 90% ഓഫ് ദി ഹെയർ റീഗ്രോ ചെയ്തു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ എന്തായാലും നന്നായിട്ട് റീഗ്രോത്ത് ഉണ്ടാകും, അത് ഉറപ്പാണ്. പിന്നെ ഈ തലമുടി വളരുക കിളിർക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഏതൊരു പ്രോഡക്റ്റ് പുരട്ടിയാലും ഒരു പരസ്യത്തിന് വേണ്ടി ഞങ്ങൾ സാധാരണ പറയും ഇത് നിങ്ങൾ പുരട്ടു ഇത്രയും വളരും, ഇല്ല, അതിനൊരു സയൻസ് ഉണ്ട്. കാരണം നമ്മുടെ സ്കാൽപ്പിൽ നമുക്ക് ഫോളിക്കിൾസ് ഉണ്ട്, ഈ ഫോളിക്കിൾസ് ടെമ്പററലി ഡെഡാണ്, പെർമനൻ്റ് ഡെഡാണ്, ഇങ്ങനെ 2 ടൈപ്പ്. അതിൽ ചില കഷണ്ടിയിൽ കിളിർക്കത്തില്ലല്ലോ, ദാറ്റ് ഈസ് ടെമ്പററി പെർമനൻ്റ് ഡെഡാണ്, ആ ഫോളിക്കിൾസ് പെർമനൻ്റലി ഡെഡായിപ്പോയി, അതുകൊണ്ട് അത് റീഗ്രോ ചെയ്യില്ല. പക്ഷേ ടെമ്പററലി ഡെഡായിട്ടുള്ളതിനെല്ലാം റീഗ്രോ ചെയ്യാനുള്ള ഒരു നല്ല വളരെ വാല്യുബിളായിട്ടുള്ള വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇതിലെ പ്ലാൻ പ്രോഡക്റ്റ്. പിന്നെ അപ്പോൾ ഹെയർ ഫോളിങ്ങായി, പിന്നെ റീഗ്രോത്തായി, ദെൻ ഡാൻഡ്രഫ് അറ്റാക്ക് നന്നായിട്ട് മാറ്റും, കംപ്ലീറ്റ് മാറും ഡാൻഡ്രഫ് അറ്റാക്ക്. ആ ഡാൻഡ്രഫ് അറ്റാക്ക് മാറുന്നതോടുകൂടി ഹെയർ ഫോളും മാറും, കിളിർക്കുകയും ചെയ്യും. അടുത്തത് ഇച്ചിങ്. ചിലർക്ക് ഭയങ്കര ചൊറിച്ചിലായിരിക്കുമല്ലോ തല, ഭയങ്കര ചൊറിച്ചിലായിരിക്കും, അത് നല്ല ആശ്വാസം കിട്ടും.
വളരെ നല്ല ആശ്വാസം കിട്ടുന്നതാണ്. പിന്നെ ഇനി എന്തറിയണം, പേൻ ശല്യം, ലൈസ് അറ്റാക്ക് വളരെ റിലീഫാണ്. ഇത് പുരട്ടിയാൽ അത് നിശേഷം മാറിക്കിട്ടും. അതുകൊണ്ട് ഇത് ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഓവറോൾ ഹെയർ കെയർ പ്രൊഡക്റ്റ്. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയുകയാണ്, ഇത് ഉപയോഗിക്കുന്ന ഓരോ വ്യക്തിയുടെയും കൂടെ ഞാനുണ്ട് റിസൾട്ട് കിട്ടുന്നത് വരെ. ഇതാണ് ഉറപ്പ്. ഇനി ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് എൻ്റെ തൊട്ടടുത്തുള്ള ഫ്ലാറ്റ് തൊട്ട് ഫ്രണ്ടിൽ ശ്രീധന്യ അപ്പാർട്ട്മെൻ്റ് എന്ന് പറയും. അവിടെ ഡോക്ടർ ആര്യ കിംസിലെയാണ്. അവർക്ക് ഒരു 36-38 വയസ്സ് വരും. അവരെനിക്ക് മുൻപൊരിക്കൊരു ചാനൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ കണ്ടിട്ട് കൗമുദി ചാനലിൽ, അപ്പോൾ അത് കണ്ടിട്ട് എന്നെ വിളിച്ചു. വിളിച്ചിട്ട് വിളിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു പേഷ്യൻ്റ് സംസാരിക്കും പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ ചോദിച്ചു, എന്താ പേര്? ആര്യ. ആര്യ, സുഖമില്ലാതെ കിടക്കുകയാണോ? എങ്കിൽ പിന്നീടാകാം, നമുക്ക് സംസാരിക്കാം, നമ്പറുണ്ടല്ലോ. അപ്പോൾ ഇല്ല മാം, എനിക്ക് ഒന്ന് രണ്ട് കാര്യം അറിയാനുണ്ട് ഹെയറിനെ പറ്റി. എന്താ അറിയേണ്ടതെന്ന്? അത് എനിക്ക് ഇത്ര വയസ്സുണ്ട്, ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് ബ്യൂട്ടി പാർലറിൽ പോയി ഞാൻ ഹെയർ ഡൈ അപ്ലൈ ചെയ്യുകയാണ്. അതും നല്ല ക്വാളിറ്റിയുള്ള, നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഹെയർ ഡൈ അപ്ലൈ ചെയ്യുകയാണ്. പക്ഷേ എൻ്റെ ഹെയറെല്ലാം നരച്ചു പോയി, എനിക്ക് വെളിയിൽ ഇറങ്ങാൻ തന്നെ വിഷമമുണ്ട്. ഇപ്പോൾ അതിന് എന്ത് ചെയ്യണമെന്നറിയാമായി, എങ്ങാനും അലോജി ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പ്രോഡക്റ്റിന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ചോദിച്ച് അപ്പോഴാണ് ഞാൻ എവിടെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഗിംസിലാണ്, എൻ്റെ ഹസ്ബൻഡ് ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞു. എവിടെ താമസിക്കുന്നത് എന്നോട് ചോദിച്ചു. ഞാൻ എവിടെ എന്ന് പറഞ്ഞപ്പോൾ, അയ്യോ അതിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ. ഓക്കെ വരൂ. അപ്പോൾ ആ പറഞ്ഞു തീർന്ന് കുറച്ച് സമയത്തിനകത്ത് അതിവിടെ എത്തി. ഞാൻ കണ്ടപ്പോഴെനിക്ക് ആ കുട്ടിക്ക് പ്രായം കേട്ടിട്ട് അതും പ്രായവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത്രയ്ക്ക് അങ്ങ് ഡെസ്പായി അതങ്ങനെ എന്തുണ്ട്, എന്ത് ലീവ് എടുത്തിരിക്കുന്ന പോലെ എനിക്ക് തോന്നിച്ചു. അങ്ങനെ ചോദിക്കുന്ന വിഷമമല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ ചോദിച്ചില്ല. പക്ഷേ ഇത് കൊണ്ടുപോയി ആദ്യത്തെ പ്രാവശ്യം പുരട്ടിയിട്ട് അതിന് ശരിയായില്ല. അതിന് അങ്ങനെ ഞാൻ പറഞ്ഞു, 3-4 ദിവസമായി ഒന്നും മങ്ങി എന്ന് മാത്രം, ബ്ലാക്ക് ആയില്ല. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ വരുന്ന കേസിൽ 2-3 പ്രാവശ്യം നിങ്ങൾ പുരട്ടണം. അത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2-ാമത്തെ പ്രാവശ്യം അവർ വീണ്ടും പുരട്ടി. ഭയങ്കര സന്തോഷമായിട്ട് എന്നെ വിളിച്ചിട്ട് പറയുന്നു, നല്ല ബ്ലാക്കായെന്ന്. എന്നിട്ട് ആ കുട്ടി അതിൻ്റെ ഇത് സെൽഫി എടുത്ത് എനിക്ക് അയച്ചു തരുന്നു. എന്നിട്ട് എന്നെ കാണിക്കാൻ ഇവിടെ വരുന്നു. എനിക്കറിയത്തില്ല ആദ്യം വന്ന ആര്യയായിരുന്നോ എൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ ഈ നമുക്ക് ഇപ്പം സാമ്പത്തികം നമുക്ക് കുറഞ്ഞവർ കാണും, കൂടിയവർ കാണും, ഇല്ലായ്മ കാണും, എല്ലാവരും മനുഷ്യരാണ്, ഞാൻ ഉൾപ്പെടെ എല്ലാവരും മനുഷ്യരാണ്. എല്ലാവർക്കും നര എന്ന് പറയുന്നത് ആരും ഒന്ന് വെൽക്കം ചെയ്യുന്ന കാര്യമല്ല. എല്ലാവർക്കുമൊക്കെ ഒരു വിഷമം തന്നെയാണ്. എത്ര ഡ്രസ് ചെയ്താലും തലമുടി കറുത്തൊക്കെ ഇരിക്കുന്നത് തന്നെയാണ് നമുക്കൊരു സന്തോഷം. അപ്പോൾ ഈ കുട്ടിയിൽ ഞാൻ കണ്ടത്, ഈ ഡോക്ടറിൽ ഞാൻ കണ്ടത് അതിൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു 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 സന്തോഷകരമായിട്ടുള്ള ഒരു ലൈഫിൻ്റെ ആ ബാറ്ററി വീക്കായിപ്പോയി, വളരെ വീക്കായിപ്പോയി. ആ കുട്ടിയുടെ സംസാരത്തിൽ നിന്ന് ആ ഇഴച്ചിൽ എനിക്ക് അനുഭവപ്പെട്ടു. പക്ഷേ അതിനെ ശരിക്ക് ആ ബാറ്ററിയെ ചാർജ് ചെയ്ത ഒരു പവർ ഹൗസാണ് ഈ പ്രോഡക്റ്റ്. എനിക്ക് വളരെ ഉറപ്പോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തരാം. ഇതുപോലെ എത്ര പേര്, ഇതിപ്പോൾ ജസ്റ്റ് തൊട്ടടുത്ത് ഇത്രയും ക്രോണിക്കായിട്ടുള്ള ഒരാളുള്ളത് കൊണ്ട് ഞാനത് പറയുകയാണ്. അവരോട് ഞാൻ പറഞ്ഞു, ഞാനുണ്ട് കൂടെ, അലർജി ഉണ്ടോ ഡൈ? അതാണ് എനിക്ക് അറിയേണ്ടുന്നത്. ഡൈ അലർജി ആണെങ്കിൽ ഞാൻ തരത്തില്ല. കാരണം വളരെ മൈൽഡായിട്ടുള്ള കെമിക്കൽ ആണെങ്കിലും കെമിക്കൽ ഈസ് കെമിക്കൽ. അതുകൊണ്ട് ഈ ഇത് ഈ ഹെയർ ഡൈ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഇന്ന് വിപണിയിലുള്ള ഒരൊറ്റ ഹെയർ ഡൈയും ഉപയോഗിക്കാൻ പറ്റത്തില്ല, അത്ര ഉറപ്പാണ്. ദ വോയിസ് ഓഫ് വിമൻ, ദ ഷീ ന്യൂസ്. ലൈക്ക്, comment, share, subscribe. Thanks for watching.